അസ്സാമലൈക്കും വാഹമത്തുല്ലാ വാത്തു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ബക്കറയുടെ മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് ആയത്തുകളാണ് നമുക്കാദ്യമായിട്ടൊന്ന് പാരായണം ചെയ്തു നോക്കാം അതിനുശേഷം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ നിയമങ്ങൾ എന്തൊക്കെ എന്നും കൂടി നോക്കാം وعلم ادم الاسماء كلها ثم عرضهم على الملائكه فقال انبئوني باسمائها صادقين قالوا سبحانك لا علم لنا الا ما علمتنا قالوا سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم അസ്മാ ഇവിടെയുള്ള മദ് മദ് മുത്തസിലാണ് ശേഷം ഹംസ് അതേ പദത്തിൽ വന്നു അസ്മ അകുല്ലഹ ശ മീമാണ് മണിച്ചുവതണം ആറല്ലാഹും അള്ളാദ് എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക അള്ളാദ് എന്ന അക്ഷരം ഉച്ചരിക്കേണ്ടത് നാവ് അണപ്പല്ലിലേക്ക് ടച്ച് ചെയ്ത് കൊണ്ടാണ് അലൽ മല ഈ കാറ്റി അല മദ്ധക്ഷരമാണ് അതിന് ശേഷം അൽ വന്നത് കൊണ്ട് മദ് ഉച്ചരിക്കുന്നതല്ല മല ഈ കാറ്റി ഇവിടെയുള്ള മദ് മദ്ദമുത്തസിലാണ് മദ്ധക്ഷര ശേഷം ഹംസ് അതേ പദത്തിൽ വന്നു മുത്തസിലിനെ ഏഴ് ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് ും ഈ ക ഇവിടെ നിർത്തുമ്പോൾ ഹാത്തയെ ഹ ആയിട്ട് ഉച്ചരിക്കണം അലൽമല ഈ ക ഫോല അംബിഊനി സുക്കുനായ നൂൻ്റെ ശേഷം ബാ വന്നു അമ്പി ഊനി ഇവിടെ നൂൻ്റെ ശേഷം ബാഗ് വന്നാൽ എക്കലാബി എന്ന നിയമമാണ് അഥവാ നൂനിനെ മറിച്ച് മീമാക്കി ഓതണം ി അസ്മ ഇ ഉല ഇവിടെ അസ്മ ഇ എന്നുള്ളതിലുള്ള മദ്ദും ഹ ഉല ഇ എന്നുള്ളതിലുള്ള മദ്ദും മദ് മുത്തസിലാണ് ശേഷം ഹംസ് അതേ പദത്തിൽ വന്നു എന്നുള്ളതാണ് ഏ ജഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് ഇവിടെ സുഖുനൂരിൻ്റെ ശേഷം കാഫ് വന്നു അതേപോലെ സുഖുനൂരിൻ്റെ ശേഷം താ വന്നു രണ്ട് സ്ഥലത്തും ഇഹ്ഫ എന്ന നിയമമാണ് അഥവാ മറച്ച് മണിച്ച് ഓതുക എന്ന നിയമമാണ് ും ഇല്ലന ലന ഇവിടെയുള്ള മദ് മദ് മുൻഫസിലാണ് ശേഷം ഹംസ് മറ്റൊരു പദത്തിൽ വന്നിട്ടുണ്ട് ഏജർക്കത്ത് വരെ നീട്ടാം ഇല്ലം തന ഇള്ള നൂനാണ് മണിച്ചൊതുഹകീ ഇവിടെ സുക്കുനായ നൂൻ്റെ ശേഷം താങ്ങു വന്നു അന്ത എഹ്ഫ എന്ന നിയമമാണ് അഥവാ മറച്ച് മണിച്ചൊതുക കൂടുതൽ തവണ ഓതി ഖുർആൻ പാരായണം നന്നാക്കി എടുക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ